ഹരിയോം എസ് പി വൈ എസ് എസ് എൻ വൈ സി ഓൺലൈൻ മലയാളത്തിന്റെ നാരായണ പാരായണ സന്ധ്യയിലേക്ക് എല്ലാ യോഗ ബന്ധുക്കൾക്കും സാദരം സ്വാഗതം. ഈ നാരായണ സന്ധ്യയിലൂടെ പാരായണത്തിന്റെ സുഖമറിഞ്ഞ് ഗുരുപവനപുരേഷനായ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പാരായണത്തിനും എക്സ്പ്ലനേഷനുമായിട്ട് നമ്മുടെ അക്കമാരൊക്കെ റെഡിയാണ്. ചാൻറ്റിംഗ് ഗൈഡൻസ് തരുന്നത് ജ്യോതിയൊക്കെയാണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നത് ഇന്ദ്രാദേവിയൊക്കെയാണ്, എക്സ്പ്ലനേഷൻ ഗിരിജ രാജേന്ദ്രനൊക്കെയാണ്. ബാക്കപ്പിനായി നമ്മുടെ കൂടെ സുധാകുറുപ്പൊക്കെയും സുനിത അക്കയും ഉണ്ട്. എല്ലാവരെയും ഈ ഒരു നാരായണീയ പാരായണ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ചാൻറ്റിംഗ് ഗൈഡൻസിനായിട്ട് ജ്യോതിയൊക്കെയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് നാരായണീയം ആദിത്യ ദശകം അവസാനിക്കാനായിട്ട് പോവുകയാണ്. 10 ശ്ലോകങ്ങളാണ് മൊത്തം ആദിത്യ ദശകത്തിലുള്ളത്. ആ ആദിത്യ ദശകത്തിലെ ലാസ്റ്റ് 3 ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ ചൊല്ലാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ധ്യാന ശ്ലോകം സച്ചിദാനന്ദ രൂപായ പിശോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഇതാണ് ഇന്നത്തെ ധ്യാന ശ്ലോകം. ഇപ്പോ ഇത്രയും ക്ലാസ്സുകളിലെ 4 ക്ലാസ്സുകളിൽ നമ്മളെ മൊത്തം 6 ധ്യാന ശ്ലോകങ്ങൾ പഠിക്കേണ്ടായിട്ടുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച നമ്മള് സമർപ്പണം ഉണ്ട്, 1-ാമത്തെ അധ്യായം. ആ ദിവസം 6 ധ്യാന ശ്ലോകങ്ങളും കൂടി ഒപ്പം ചൊല്ലുന്നതായിരിക്കും. ഇന്നത്തെ ധ്യാന ശ്ലോകം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഇനി നമുക്ക് ശ്ലോകം 8 പദച്ഛേദം ഒന്ന് നോക്കാം. നമ്രാണാം സന്നിധത്സേ സതതം അപി. സതതം അപി എന്നുള്ളതാണ് സതതം അപി എന്ന് അവിടെ വരുന്നത്. പുരാഹ സ്തൈഹി അന്യഭ്യർത്ഥിതാൻ നപി അർത്ഥാൻ. അതാണ് സതതമഭി പുരസ്തൈർ അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ എന്നുള്ള സെന്റൻസ് ആയിട്ട് വരുന്നത്. കാമാൻ അജസ്ര വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതാഹ ഹരേ. അതാണ് പാരിജാതോ ഹരേ എന്ന് വരുന്നത്. ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥി പ്രജോയം. അതാണ് ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥി പ്രജോയം എന്ന് വരുന്നത്. നമുക്കിനി എങ്ങനെയാണ് ചാൻറ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നമ്രാണാം സന്നിധത്സേ നമ്രാണാം സന്നിധത്സേ സതതമഭി പുരസ്തൈർ സതതമഭി പുരസ്തൈർ അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം വ്യർത്ഥമർത്ഥിവ്രജോയം
नम्राणां सन्नितत्से ततदमपि पुरस्तैर् अनभ्यर्थितान् अभ्यर्थान् नम्राणां सन्निधत्से सततमपि पुरस्तैरनभ्यर्थितान् अभ्यर्थान् कामानजस्रं वितरसि परमानन्दसान्द्रां गतिं च कामानजस्रं वितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वम् इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वम् शुद्रं तं चक्रवाणी द्रुममभिलषति व्यर्थमर्तिव्रजोऽयम् क्षुद्रं तं चक्रवाणी द्रुमम् अभिलषति व्यर्थमर्थिव्रजोऽयम् नम्राणां सन्नितत्से सततमपि पुरस्तैर् अनभ्यर्थितान् अभ्यर्थान् कामानजस्रं वितरसि परमानन्द सान्द्रां गतिं च नम्राणां सन्नितत्से सततमपि पुरस्तैरनभ्यर्थितान् अभ्यर्थान् कामानजस्रं वितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं चक्रवाणी द्रुममभिलषति व्यर्थमर्तिव्रजोऽयम् इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं चक्रवाणी द्रुममभिलषति व्यर्थमर्तिव्रजोऽयम् नम्राणां सन्नितत्से सततमपि पुरस्तैर् अनभ्यर्थितान् अभ्यर्थान् कामानजस्रं वितरसि परमानन्द सान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं चक्रवाणी द्रुमम् अभिलषति व्यर्थमर्तिप्रजोऽयम् नम्राणां सन्निधत्से सततमपि पुरस्तैरनभ्यर्थितान् अभ्यर्थान् कामानजस्रं वितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं चक्रवाणी द्रुमम् अभिलषति व्यर्थमर्थिव्रजोऽयम् हरि ओम् हरि ओम् എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം ഒന്നാം അധ്യായത്തിലെ എട്ടാം ശ്ലോകം ഞാൻ ഒരാവർത്തി കൂടി ചൊല്ലാം. നമ്രാണാം സന്നിധസേ സദതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇഥം നിശേഷലഭ്യോ നിരവധികഫലപാരിജാതോ ഹരേ ത്വം ശുദ്രം ദം ചക്രവാണീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിപ്രജോയം ശുദ്രം തം ചക്രവാണീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിപ്രജോയം നമ്രാണാം സന്നിധസേ സതതം അപി പുരഃ തൈഃ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്ഥം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതഃ ഹരേ ത്വം ശുദ്രം തം ചക്രവാണീ ദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥി വ്രജോയം നമ്രാണാം പുരഃ സതതം അങ്ങയുടെ മുന്നിൽ നമസ്കരിക്കുന്നവർക്ക് വേണ്ടി അഭി സന്നിധസേ അങ്ങെപ്പോഴും അവരുടെ മുമ്പിൽ ഉണ്ട്
അവരുടെ മുമ്പിൽ അങ്ങ് എപ്പോഴും പ്രത്യക്ഷനാകുന്നു. തൈഹി അനഭ്യർത്ഥിതാൻ അപി, അവർ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പോലും അർത്ഥാൻ കാമാൻ പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച, അർത്ഥത്തെയും ആഗ്രഹിക്കുന്ന ഏതു കാര്യത്തെയും പരമാനന്ദമായ ആ മുക്തിയെ തന്നെ അജസ്രം വിതരസി, ഒട്ടും വിശിക്കില്ലാതെ അങ്ങ് നൽകുന്നു. ഇത്തം ഹരേത്വം, ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുന്നു അല്ലയോ മഹാവിഷ്ണു, അല്ലയോ ഗുരുവായൂരപ്പ, അല്ലയോ ഭഗവാനെ. എന്നിട്ടും നിശേഷ ലഭ്യഹ നിരവധി ഫലഹ പാരിജാതഹ, അങ്ങ് ഏവർക്കും ലഭ്യമായിട്ടുള്ള ദേവകൽപദ്രുമമാണ് പാരിജാതം. ഭഗവാനാണ് യഥാർത്ഥത്തിൽ പാരിജാതം. ഇവിടെ കമ്പയർ ചെയ്യുന്നത് ദേവകൽപദ്രുമമായ പാരിജാതവും ഭഗവാനെയും ഭഗവാനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്ന ഒരു പാരിജാതം ഭഗവാനാണ്. എന്നിട്ടും അർത്ഥി വ്രജഹ, ആവശ്യം തീരാത്തവര് ക്ഷുദ്രം തം ശക്രവാടീദ്രുമം, ആ സ്വർഗത്തിൽ പോകണമെന്ന് വളരെ തുച്ഛമായ ആഗ്രഹം വച്ചു പുലർത്തുന്നു. ഈ സ്വർഗത്തിൽ പോയാല് ഇന്ദ്രന്റെ അനുവാദത്തോടു കൂടി വേണം പാരിജാതത്തിന്റെ അടുത്ത് ചെല്ലാൻ. പാരിജാതം പാരിജാതത്തോടെ എന്തെങ്കിലും അർത്ഥിച്ചാല് അത് തന്നെങ്കിലായി. എന്നാൽ നമുക്കിവിടെ ഭൂമിയിൽ തന്നെ ഭഗവാൻ വളരെ നിർലോഭമായിട്ട് നമുക്ക് എല്ലാ അർത്ഥാൻ കാമാൻ എല്ലാവിധ ആഗ്രഹങ്ങളും മുക്തിയെ തന്നെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടേക്ക് പോകണമോ എന്ന് തമ്മിൽ താരതമ്യം ചെയ്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണിത്. എന്തായാലും ശക്രവാടി ദ്രുമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ വാടികയിലെ അല്ലെങ്കിൽ ഉദ്യാനത്തിലെ ആ ദ്രുമം, ആ പാരിജാതം. അഭിലഷതി വ്യർത്ഥം, അവർ വെറുതെ ആഗ്രഹിക്കുകയാണ് ആ കൽപവൃക്ഷത്തെ. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് മുക്തിയെ പോലും തരുന്നതാണ്, എല്ലാം തരും, അതിൻ്റെ കൂടെ മുക്തിയും തരും. എന്നാൽ പാരിജാതം ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും തരും, എന്തെങ്കിലും കിട്ടിയേക്കാം, അതും സ്വർഗത്തിൽ എത്തിയാൽ മാത്രം, ഇന്ദ്രന്റെ അനുവാദം കിട്ടിയാൽ മാത്രം. പക്ഷേ ഭൂമിയിൽ ഇരിക്കെ തന്നെ എല്ലാം തരുന്നയാളാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചാൽ മതി എന്നാണ് നമ്മുടെ മേൽപ്പത്തൂർ പറയുന്നത്. ഇതാണ് നമുക്ക് നമിക്കുക മാത്രം ചെയ്യുന്നവരുടെ മുന്നിൽ പോലും ഭഗവാൻ പ്രത്യക്ഷനാകുന്നു എന്ന് ഇവിടെ വ്യക്തമായി സ്ഫുടമായി പറയുകയാണ്. അവർ ആവശ്യപ്പെടാതെ തന്നെ അർത്ഥങ്ങളും കാമങ്ങളും പരമാനന്ദ സാന്ദ്രമായ മോക്ഷങ്ങളും നൽകുന്നു. ഇങ്ങനെ എല്ലാവർക്കും അളവറ്റ ഫലങ്ങളുള്ള കൽപവൃക്ഷമായിട്ട് അങ്ങ് ഭഗവാൻ ഇരിക്കുന്നു. എന്നിട്ടും വളരെ തുച്ഛമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള ആ നിസാര വൃക്ഷത്തെ ചിലർ ഇപ്പോഴും ആഗ്രഹിക്കുന്നുവല്ലോ, കഷ്ടമെന്നല്ലാതെ എന്തു പറയാനെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജീവിത ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന അല്ലയോ ഭഗവാനെ, നമിക്കുന്നവരുടെ മുമ്പിൽ സദാസമയവും അവിടുന്ന് സന്നിഹിതനാകുന്നു. അവർ ചോദിക്കാതെ തന്നെ സർവ അർത്ഥങ്ങളും സുഖങ്ങളും പരമാനന്ദം തുളുമ്പി നിൽക്കുന്ന മോക്ഷവും നൽകുന്നു. ഈ വിധം എല്ലാവർക്കും എല്ലാം ലഭിക്കപ്പെടുവാൻ യോഗ്യമായ അളവറ്റ ഫലത്തോടു കൂടിയ പാരിജാത വൃക്ഷമാണ് അവിടുന്ന്. ഈ അർത്ഥി സമൂഹം അല്ലെങ്കിൽ ഈ യാചക സമൂഹം ഒരു വൃക്ഷത്തെ വെറുതെ ആഗ്രഹിക്കും, അങ്ങല്ലാതെ വേറെ എന്ത് പാരിജാതം? നമുക്ക് അങ്ങ് തന്നെയാണ് പാരിജാതം. എട്ടാമത്തെ തർജ്ജമ ഇവിടെ അവസാനിക്കുന്നു. ശ്ലോകം 9 പദഛേദം കാരുണ്യാത് കാമം അന്യം, അതാണ് കാമം അന്യം എന്ന് വരുന്നത്. ദദതി ഖലു പരേ സ്വാത്മാദഹ ത്വം, അതാണ് സ്വാത്മാദസ്ത്വം എന്ന് വരുന്നത്. സ്വാത്മാദസ്ത്വം വരുന്നത് വിശേഷാത് ഐശ്വര്യാത് ഈശതേ, അതാണ്
ഐശ്വര്യാദീശതേ അന്യേ ജഗതി പരജനേ സ്വാത്മാനഃ അഭി ഈശ്വരാഃ ത്വം ത്വയി ഉച്ചേഹി അരമന്തി ആരമന്തി പ്രതിപദ മധുരേ ചേതനാഃ സ്വാത്മാനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതനാ ചേതനാഃ പീത ഭാഗ്യാഃ ത്വം ച ആത്മാരാമ ച ആത്മാരാമ എന്നുള്ളതാണ് കൂട്ടിയിട്ട് ചാത്മാരാമ എന്ന് എഴുതിയിരിക്കുന്നത് ഏവ ഇതി അതുല ഗുണഗണാധാര ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ ഒന്നുകൂടിയ പദച്ഛേദം തന്നെ പറയാം കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മാനാഃ ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശദേ അന്യേ ജഗതി പരജനേ സ്വാത്മാനഃ അഭി ഈശ്വരഃ ത്വം ത്വയി ഉച്ചൈഹി ആരമന്തി പ്രതിപദ മധുരേ ചേതനാഃ പീതഭാഗ്യാഃ ത്വം ച ആത്മാരാമ ഏവ ഇതി അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ കാരുണ്യാത് കാമമന്യം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാ ഐശ്വര്യാദീശദേന്യേ ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതനാസ്പീതഭാഗ്യ ത്വം ചാത്മാരാമ ത്വം ചാത്മാരാമ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതനാസ്ഥിതഭാഗ്യ ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതനാസ്ഥിതഭാഗ്യ ത്വം ചാത്മാരാമ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ ത്വം ചാത്മാരാമ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരത്വം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതനാസ്ഫീതഭാഗ്യ
ഗുണഗണാധാര ശൗരേ നമസ്തേ ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതന സ്മീത ഭാഗ്യ ത്വം ചാത്മാരാമ ഏവേത്യ കുലഗുണഗണാധാര ശൗരേ നമസ്തേ കാരുണ്യാത് കാമമന്യം ദദതി ത്വലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശധേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ഛേദനാസ്വിദ ഭാഗ്യ ത്വം ചാത്മാ രാമ ഏവേ തദുല ഗുണഗണാധാര ശൗരേ നമസ്തേ കാരുണ്യാത് കാമമന്യം ദദതി ഹലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം തൊയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതനാ സ്മീതഭാഗ്യ ത്വം ചാത്മാരാമ ഏവേത്യ തുലഗുണഗണാധാര ശൗരേ നമസ്തേ ഹരി ഓം ഹരി ഓം നാരായണീയം ഒന്നാം ദശകത്തിലെ ഒൻപതാം ശ്ലോകം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. കാരുണ്യാത് കാമമന്യം ദദതി ഖലു വരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം തയ്യുച്ചൈരാരമന്തി പ്രതിപദ മധുരേ ചേതനാസ്മീത ഭാഗ്യ ത്വം ചാത്മാരാമ ഏവേത്യ ദുല ഗുണഗണാധാര ശൗരേ നമസ്തേ. കാരുണ്യാത് കാമം അന്യം ദദതി ഖലു പരേ സ്വാത്മദഃ ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശതേ അന്യേ ജഗതി പരജനേ സ്വാത്മനഃ അപി ഈശ്വരത്വം ത്വയി ഉച്ചൈഹി ആരമന്തി പ്രതിപദ മധുരൈ ചേതനാഹ സ്ഫീത ഭാഗ്യാഹ ത്വം ച ആത്മാരാമ ഏവ ഇതി അതുല ഗുണ ഗണാധാര ശൗരേ നമസ്തേ. അർത്ഥം പറയാം. പരേ അന്യദേവന്മാർ കാരുണ്യാത് ദയ ഹേതുവായിട്ട് അവരോടുള്ള ദയയാൽ അന്യം കാമം ദദതി ഖലു മറ്റു വല്ല അഭീഷ്ടവും കൊടുക്കുന്നുണ്ടല്ലോ. ത്വം വിശേഷാത് സ്വാത്മതഃ അങ്ങാകട്ടെ തന്റെ ആത്മാവിനെ തന്നെയാണ് ദാനം ചെയ്യുന്നത്. മറ്റുള്ള ദേവന്മാര് നമുക്ക് ചിലപ്പോഴെങ്കിലും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ തരുന്നതായിട്ട് കാണാം, അങ്ങനെ തോന്നും. എന്നാൽ ഭഗവാൻ ആഗ്രഹങ്ങൾ മാത്രമല്ല സായുജ്യത്തെ തന്നെ തരുന്നു എന്നതാണ്. അന്യേ മറ്റുള്ള ദേവന്മാർ ഐശ്വര്യാത് ഐശ്വര്യം എന്ന് വച്ചാൽ ഈശ്വരന്റെ ഭാവം, അത് കാരണമായിട്ട് ജഗതി പരജനേ ഈശതേ ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം ഈശത്വം അധീനത്വം ഉള്ളവരായിത്തീരുന്നു. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ദേവന്മാർ ഈശ്വരന്മാരാകുന്നു. എന്നാൽ ത്വം സ്വാത്മനഹ അപി എന്നാൽ ഭഗവാനെ അങ്ങ് അവർക്കും അങ്ങേക്കും അതായത് തന്റെ ആത്മാവിനും കൂടി ഈശ്വരനാകുന്നു. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരൻ അങ്ങു തന്നെയാണ്. സ്ഫീത ഭാഗ്യാഹ ചേതനാഹ അങ്ങനെ അറിഞ്ഞ് ഭാഗ്യം ചെയ്ത ആ മനസ്സുള്ള ഭക്തന്മാരാകട്ടെ പ്രതിപദ മധുരൈ ത്വയി അങ്ങയുടെ രൂപത്തിലും അങ്ങയെ കുറിച്ചുള്ള കേൾവിയിലും ആസ്വദിച്ചുകൊണ്ട്
ത്വയി ഉച്ചൈഹി ആരമന്തി, അങ്ങയിൽ രസിച്ചങ്ങനെ വിളയാടുന്നു, അല്ലെങ്കിൽ അങ്ങയിൽ രസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങയിൽ ജീവിക്കുന്നു, അങ്ങയിൽ രസിച്ച് ജീവിക്കുന്നു. ത്വം ച ആത്മാരാമഹ ഏവഹ ഏവ, അവിടുന്ന് ആത്മാരാമനാകുന്നു, അങ്ങ് അങ്ങയിൽ തന്നെ രസിക്കുന്നവനാകുന്നു. ഇതി അതുല ഗുണഗണാധാര, ഇങ്ങനെ ഉപമിക്കാൻ കഴിയാത്തത്രയും ഗുണഗണങ്ങളോട് കൂടിയ, അല്ലയോ ശൗരേ, നമസ്തേ, തേ നമ, അങ്ങേക്ക് എന്റെ നമസ്കാരം. അന്യദേവന്മാർ ഭക്തവാത്സല്യത്താൽ മോക്ഷമൊഴിച്ചുള്ള അഭീഷ്ടങ്ങളെയൊക്കെ തരുന്നു. സൗണ്ട് പോയിക്കുന്നു, സൗണ്ട് എനിക്കിപ്പോ കേക്കാൻ മതി. സൗണ്ട് ഹരി ഓം, ഹരി ഓം, അന്യദേവന്മാർ ഭക്തവാത്സല്യത്താൽ മോക്ഷമൊഴിച്ചുള്ള അഭീഷ്ടങ്ങളെയൊക്കെ തരുന്നു. എന്നാൽ അങ്ങ് വിശിഷ്ടമായ കാരുണ്യത്താൽ അങ്ങയെ തന്നെ, അതായത് മോക്ഷത്തെ തന്നെ, ബ്രഹ്മ ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്നാണ്. ബ്രഹ്മത്തെ അറിയുന്നതാ ആൾ അതുതന്നെ ആയിത്തീരുന്നു എന്നാണ്. ബ്രഹ്മത്തെ അറിയുന്നയാൾ അതുതന്നെ ആയിത്തീരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഭഗവാനെ തന്നെ തരുന്നു എന്ന് പറയുന്നത്. മറ്റു ദേവന്മാർ അവരുടെ അഷ്ടൈശ്വര്യ സിദ്ധിയാൽ ഈ പ്രപഞ്ചത്തിൽ സാധാരണക്കാരുടെ ഈശനായിട്ട് മാറുന്നു. എന്നാൽ ഭഗവാനാകട്ടെ തനിക്ക് തന്നെ ഈശ്വരനാകുന്നു. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരനാകുന്നു. മഹാഭാഗ്യവാന്മാരായ ഭക്തന്മാരാകട്ടെ അടുക്കും തോറും അധികം ആസ്വാദ്യകരമായിട്ടുള്ള അങ്ങയിൽ ചേർന്ന് ആ പരമാനന്ദത്തെ അനുഭവിക്കുന്നു. അങ്ങ് ആത്മാരാമനാകുന്നു. അങ്ങനെയുള്ള അതുല്യ ഗുണങ്ങൾക്ക് ആധാരമായിട്ടുള്ള, അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് എന്റെ നമസ്കാരം. ബ്രഹ്മാവ് തുടങ്ങിയ അന്യദേവന്മാരും കാരുണ്യം നിമിത്തം എല്ലാ ഇഷ്ടങ്ങളും മോക്ഷമൊഴിയെ സാധിച്ചു തരുന്നു. എന്നാൽ അവിടുന്ന് സർവരോടുമുള്ള പ്രത്യേക കാരുണ്യത്താൽ സ്വാത്മാവിനെ തന്നെ നൽകുന്നവനാണ്. ഒന്നുകൂടി പറഞ്ഞാല്, മറ്റുള്ള ദേവന്മാർ നിയാമക ശക്തി കൊണ്ട്, അതായത് ഐശ്വര്യ സിദ്ധി കൊണ്ട് പ്രപഞ്ചത്തിൽ മറ്റുള്ളവരെ നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ശക്തിയുള്ളവരായിരിക്കുന്നു. അവിടുന്ന് സ്വന്തം ആത്മാവിന്റെ പോലും നാഥനാകുന്നു. അത്യധികമായ ഭാഗ്യമുള്ള ജീവാത്മാക്കൾ അടിക്കടി സൗന്ദര്യമേറിക്കൊണ്ടിരിക്കുന്ന അങ്ങയിൽ ലയിച്ച് അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അങ്ങാകട്ടെ ആത്മാരാമൻ തന്നെയാണ്. ഇപ്രകാരം സകല വിശിഷ്ട ഗുണനികേതനമായിരിക്കുന്ന, അല്ലയോ കൃഷ്ണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് പത്താമത്തെ ശ്ലോകം. പത്താമത്തെ ശ്ലോകം പദച്ഛേദം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോ ഹരാണാം തേജ സംഹാരി വീര്യം വിമലം അഭി യശോ നിസ്പൃഹൈഹി ശ്ച ഉപഗീതം. അതാണ് നിസ്പൃഹൈശ്ചോപഗീതം എന്ന ഒരു ലൈനായിട്ട് അവിടെ വന്നിരിക്കുന്നത്. അംഗാസംഗ സദാ ശ്രീഹി അഖില വിദ് അസി ന, അതാണ് ശ്രീരഖില വിദസി എന്നുള്ള ആ സെന്റൻസ് അവിടെ വന്നിരിക്കുന്നത്. ക്വാപി പ അപി, അതാണ് ക്വാപി. അതിനുശേഷം തേ സംഘവാർത്ത തദ് വാദാഗാര വാസിൻ, അതാണ് തദ്വാദാഗാര വാസിൻ. മുരഹര ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ അസി, അതാണ് ഭഗവത് ശബ്ദ മുഖ്യാശ്രയോ സി എന്ന് വന്നിരിക്കുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. വിശ്വതേജോഹരാണാം
തേജസ്സംഹാരി വീര്യം തേജസ്സംഹാരി വീര്യം വിമലം അഭിയശോ നിസ്പൃഹൈശ്ചോഭഗീതം വിമലമഭി യശോ നിസ്പൃഹൈശ്ചോഭഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസി അംഗാസംഗാ സദാ ശ്രീരഖില വിദസി നക്വാ വിദേ സംഘവാർത്ത നക്വാ വിദേ സംഘവാർത്ത തദ്വാദാഗാരവാസിൻ മുരഹര തദ്വാദാഗാരവാസിൻ മുരഹര ഭഗവ ശബ്ദമുഖ്യാശ്രയോസി ഭഗവ ശബ്ദമുഖ്യാശ്രയോസി ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോഭഗീതം തേജസ്സംഹാരി വീര്യം വിമലമഭി യശോ നിസ്പൃഹൈശ്ചോഭഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസി നക്വാപി ദേ സംഘവാർത്ത അംഗാസംഗ സദാ ശ്രീരഖില വിദസി നക്വാപി ദേ സംഘവാർത്ത തദ്വാദാഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി തദ്വാദാഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമവി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസി നക്വാപി ദേ സംഘവാർത്ത തദ്വാദാഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി അംഗാസംഗാ സദാ ശ്രീരഖില വിദസി നക്വാവിദേ സംഘവാർത്ത തദ്വാദാഗാരവാസിൻ മുരഹര ഭഗവ ശബ്ദ മുഖ്യാശ്രയോസി ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗസംഗാ സദാ ശ്രീരഖില വിദസി നക്വാപി ദേ സംഘവാർത്ത തദ്വാദാഗാരവാസിൻ മുരഹര ഭഗവ ശബ്ദ മുഖ്യാശ്രയോസി ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസി നക്വാപി ദേ സംഘവാർത്ത തദ്വാദാഗാരവാസിൻ മുരഹര ഭഗവ ശബ്ദ മുഖ്യാശ്രയോസി ഒന്നാം ദശകത്തില് 10 ശ്ലോകങ്ങളും നമ്മള് പഠിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ വ്യാഖ്യാനം കൂടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ ദശകം നമ്മൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സമർപ്പിക്കുകയാണ്. ഇനി വെള്ളിയാഴ്ച എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരണം. പിന്നെ ധ്യാന ശ്ലോകങ്ങളും എല്ലാം ഭഗവാൻ ഇത്രയും ഒരു വലിയ അനുഗ്രഹം നമുക്ക് തന്നുല്ലോ, അതിന് ഈശ്വരനോട് ഇന്നും നമുക്ക് കടപ്പെട്ടിരിക്കാം. ഹരി ഓം. ഹരി ഓം. 10-ാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടി.
ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസി ന ക്വാപി ദേ സംഗവാർത്ത തദ്വാദാഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി. പദച്ഛേദം ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജഃ സംഹാരി വീര്യം വിബലമപി യശോ നിസ്പൃഹൈഹി ച നിസ്പൃഹൈഹി ച ഉപഗീതം അംഗാ സംഗാ സദാ ശ്രീഹി അഖിലവിദ് അസി അഖിലവിദ് അസി ന ക്വാപി തേ സംഗവാർത്ത തദ് വാദാഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ അസി. ഐശ്വര്യം അർത്ഥം പറയാം. ഐശ്വര്യം ഈശ്വരന്റെ ഭാവം. ശങ്കരാദീശ്വര വിനിയമനം ശ്രീ പരമേശ്വരൻ മുതലായവരെ അവരുടെ അവരവരുടേതായ സ്ഥാനത്തിൽ നിയമിക്കുന്നത് അങ്ങാകുന്നു. വീര്യം വിശ്വതേജോഹരാണാം അങ്ങയുടെ വീര്യം സർവ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാകുന്നു. അങ്ങയുടെ വീര്യം ഈ പ്രപഞ്ചത്തിന് തേജസ് കൊടുക്കുന്ന സൂര്യൻ അഗ്നി മുതലായവയുടെ തേജസ്സിനെ പോലും ഹരിക്കുന്നതാണ്. അതിലും തേജസ്സുള്ളതാണ് അങ്ങ്. വിമലഹ യശഹ അപി അങ്ങയുടെ പരിപാവനമായിട്ടുള്ള ആ ഒരു കീർത്തി ആ ഒരു യശസ് നിസ്പൃഹൈഹി ച ഉപഗീതം ഒന്നിനും ആഗ്രഹമില്ലാത്ത നിസ്പൃഹന്മാരായ യോഗികളാൽ പോലും പുകഴ്ത്തപ്പെട്ടതാണ്. നിസ്പൃഹന്മാരായ യോഗികളാൽ പോലും പുകഴ്ത്തപ്പെട്ടതാണ്. ശ്രീഹി സദാ അംഗസംഗ. ശ്രീഹി എന്ന് വെച്ചാൽ ലക്ഷ്മീദേവി എപ്പോഴും അങ്ങയുടെ തിരു ഉടലിനോട് താല്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു, അങ്ങയുടെ കൂടെ ഇരിക്കുന്നു സദാ. അഖില വിദ് ഹസി ത്വം അല്ലയോ ഭഗവാനെ, അങ്ങ് എല്ലാം അറിയുന്നവനാകുന്നു. തേ സംഘവാർത്ത അങ്ങേക്ക് ഏതെങ്കിലും ഒന്നിനോടുള്ള ഒരു സംഘം ഒരു സംബന്ധം ആസക്തി ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. ആകയാൽ അല്ലയോ വാദാകാരവാസിൻ അല്ലയോ ഗുരുവായൂരപ്പ മുരഹര ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ അസി. ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യമായ അർത്ഥം അങ്ങു തന്നെയാകുന്നു. അങ്ങയുടെ ഐശ്വര്യം ശ്രീശങ്കരൻ തുടങ്ങി ഈശ്വരന്മാരുടെ വിശേഷ നിയമങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോ തുടക്കത്തിൽ തന്നെ അങ്ങ് ഉയർന്നെഴുന്നേറ്റ ശക്തിയാണ്, മായയാണ്, മായയെയാണ് അവലംബിച്ചുകൊണ്ട്, മായയെ അവലംബിച്ചുകൊണ്ട് ഒരു ബന്ധവുമില്ല, ഇല്ലാതെ. അങ്ങ് ആരാണ്? ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എവിടെയാണ്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, തൻ്റെ തന്നെ മഹിമാവിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ശക്തിയാണ്. ആരെയും ആശ്രയിക്കേണ്ട ആരോടും ഒരു കടപ്പാടുമില്ല. ഇതുപോലെ നമ്മളും ജീവിക്കണമെന്ന് കാണിച്ചു തരികയാണ് ഭഗവാൻ. മറ്റുള്ളവരെ കാലം കഴിയുന്തോറും നമ്മൾ ആശ്രയിക്കുകയാണ്, പ്രായാധിക്യം കൊണ്ടും രോഗം കൊണ്ടും ഒക്കെ. എന്നാൽ ഈ രണ്ടവസ്ഥയിലും നമ്മൾ ആശ്രയിക്കരുത്. ആരെ ആശ്രയിച്ചാൽ നമുക്ക് ആശ്രയിക്കാതിരിക്കാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരെ ആശ്രയിച്ചാൽ നമുക്ക് ആശ്രയിക്കാതിരിക്കാം? ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചാൽ നമുക്ക് ആരെയും ആശ്രയിക്കാതിരിക്കാം. അദ്ദേഹം വൈകുണ്ഠനാണ്. വിഗതാ കുണ്ഠ യസ്മാത് സഹ വിഗുണ്ഠ തസ്യ പദം വൈകുണ്ഠ. വൈകുണ്ഠം കുണ്ഠകൾ ഒന്നുമില്ലാത്ത എന്ന് പറഞ്ഞ കുണ്ഠ എന്ന് പറയുന്നത് പറഞ്ഞാൽ ദുഃഖം എന്നാണ്. ഒരു തരത്തിലുള്ള ദുഃഖവും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ എപ്പോഴും
അവിടുന്ന് ഇവിടം വരെ ചിരിച്ച് കണ്ണുകളിലും ചിരിച്ച് കവിളുകളിലും ചിരിച്ച് ചുണ്ടുകളിലും ചിരിച്ച് ഹൃദയത്തിൽ ആ സ്നേഹം മുഴുവൻ മുഖത്തുകൂടി പ്രതിഫലിപ്പിച്ച് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപാരമഹിമ ഉറക്കെ പറയാം അപാരമഹിമ ഓം എന്ന് പറയാം. എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ഓംകാര സ്വരൂപിയായിട്ടുള്ള ആ ഭഗവാൻ വൈകുണ്ഠ വൈകുണ്ഠ വിഷമം വരുമ്പോഴൊക്കെ വൈകുണ്ഠ എന്ന് നമ്മൾ വിളിക്കണം. കൃഷ്ണ എന്ന് വിളിക്കുന്നതിന് പകരം വൈകുണ്ഠ എന്ന് വിളിക്കുന്നത് ഉത്തമമാണ്. ഒരു കുണ്ഠയുമില്ലാത്ത ഭഗവാനെ ഞാനിതാ കുണ്ഠയോടുകൂടിയിരിക്കുന്നു, എന്നെ കാത്തുരക്ഷിക്കണേ എന്നാണ് പറയുന്നത്. ചില സമയം ചിലർ പറയുന്നില്ലേ, എന്തിനാണ് എനിക്കിതൊന്നും വേണ്ടിയിരുന്നില്ല, വേണ്ടായിരുന്നു ഇങ്ങനെയൊന്നും തരാം. പക്ഷേ ഭഗവാനും ഇങ്ങനെ തോന്നിയിരിക്കാം, ഇല്ല ഇല്ല എന്ന്. അങ്ങ് എല്ലാം കണ്ടിട്ടാണ് ഈ സൃഷ്ടി നടത്തിയത്. ഈ സൃഷ്ടി നടത്തിയില്ലെങ്കിൽ എനിക്ക് ഈ ശരീരത്തിനകത്ത് വന്നിരുന്ന് ഭഗവാനെ കണ്ടും കേട്ടും അനുഭവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കുഴപ്പമില്ല ഭഗവാനെ, നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ജീവിക്കണം, ഇങ്ങനെ തന്നെ ഭഗവാനിൽ ആശ്രയിക്കണം. തീർച്ചയായും എല്ലാത്തിനും നന്ദി ഭഗവാനെ എന്ന് പറയുകയാണ് വേണ്ടത്. കണ്ണുകൾ അടച്ച് രണ്ട് കൈകളും കൂപ്പി ഏകാഗ്രതയോടുകൂടി നമസ്കരിക്കുന്നവർക്ക് എല്ലാം കൊടുക്കുന്നു. ആഗ്രഹിക്കുന്നതും എന്തും കൊടുക്കും. ആഗ്രഹിക്കാത്ത പ്രധാനപ്പെട്ട ഒരു വരി ഇത് അവിടെ പറയുന്നുണ്ട്, പരമാനന്ദ സാന്ദ്രാം ഗതിം ച. അതാണ് നമുക്ക് വേണ്ടത്. വെറുതെ ആഗ്രഹം സാധിക്കുന്നതില് ബാക്കി എന്തൊക്കെ ആർക്കൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല. ഇതാ എല്ലാത്തിനും റെഡിയായിട്ട് ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിലുണ്ട്. ആത്മാവിനെ കൂടി നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഭഗവാനെ തന്നെ മൊത്തമായിട്ട് സമർപ്പിച്ചു തരുന്ന ആ ഗുരുവായൂരപ്പനെ വേണം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തെയാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയതും മറ്റൊന്നിനോടും സാദൃശ്യപ്പെടുത്താനാവാത്തതും കാലത്തിനും ദേശത്തിനും അതീതമായതും ഏകവും അദ്വിതീയമായതും വേദോപനിഷത് വാക്യങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നതും അവ്യക്തവും മോക്ഷസ്വരൂപമായി അനുഭവപ്പെടുന്നതുമായ ബ്രഹ്മം എന്ന നിത്യസത്ത ഗുരുവായൂരമ്പലത്തിൽ സുകൃതം ചെയ്ത ഭക്തന്മാർക്കായി ദർശനം നൽകിക്കൊണ്ട് ശോഭിക്കുകയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പല ദേവന്മാരുണ്ടെങ്കിലും ബ്രഹ്മം തന്നെ മൂർത്ത രൂപത്തിൽ വിളങ്ങുന്ന ശ്രീ ഗുരുവായൂരപ്പന് പ്രാധാന്യമുള്ളത് കൊണ്ട് സക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതാണ് കൂടുതൽ എളുപ്പം. നമുക്ക് മോക്ഷം ലഭിക്കുന്ന കാര്യം ഏറ്റവും എളുപ്പമായത് ഗുരുവായൂരപ്പനെ ഭജിക്കുക അത് മാത്രമാണ്. ഈശ്വര സാക്ഷാത്കാരത്തിനും മോക്ഷത്തിനും പല മാർഗങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ പരമപ്രധാനം ഭക്തിക്കാണ്. നാനാജാതി ജന്മങ്ങളുള്ളതിൽ മനുഷ്യജന്മം ഉത്കൃഷ്ടമാണ്, മോക്ഷത്തിന് സഹായിക്കുന്നതുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. പല ഗ്രന്ഥങ്ങളിലും ഭക്തിരസപ്രധാനമായ ഭാഗവതത്തിനാണ് അതിപ്രാധാന്യമുള്ളത്. ഇത്രയും ശ്രേഷ്ഠതകൾ ഉണ്ടായിരിക്കെ മറ്റൊരു മാർഗം അവലംബിച്ച് മറ്റൊരു ദേവനെ ഭജിക്കാൻ മുതിരുന്നത് അഭികാമ്യമല്ല എന്നാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. ക്രോധം, അഭിമാനം, ബഹുഭാഷിത്വം, ഡംഭം, മത്സര്യം എന്നിവ ചേർന്ന രജോ ഗുണമോ, മടി, അറിവില്ലായ്മ, ദുഃഖം എന്നിവ ചേർന്ന തമോ ഗുണമോ കലരാതെ ത്രിഗുണങ്ങളിൽ ശ്രേഷ്ഠതയേറിയ സത്വഗുണം കൊണ്ടു മാത്രം രൂപപ്പെട്ട പഞ്ചഭൂതങ്ങൾ, അതായത് ആകാശം, ഭൂമി, ജലം, അഗ്നി, വായു, പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ, ചെവി, നാക്ക്, മൂക്ക്, കണ്ണ്, ത്വക്ക്, പഞ്ച കർമ്മേന്ദ്രിയങ്ങൾ, ഗുദം, ഉപസ്ഥം, കൈ, കാൽ, നാക്ക്, പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നിത്യാദികൾ കൊണ്ട് നിർമ്മിതമായ അവിടുത്തെ സഗുണ നിർഗുണ രൂപങ്ങളെ കുറിച്ച് വ്യാസമഹർഷി പലവുരു പുരാണങ്ങളിൽ പറഞ്ഞു കേൾക്കാനിട വന്നിട്ടുണ്ട്. അത്യന്തം പവിത്രമാകയാൽ ജ്ഞാനാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ രൂപം ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും മധുരമായിരിക്കുന്നത് പോലെ ശ്രുതിവാക്യങ്ങളുടെ അർത്ഥം ചിന്തിക്കുമ്പോൾ മനസ്സിൽ പരോക്ഷമായി പതിഞ്ഞ് ശാന്തി നൽകുന്നതും നിധിധ്യാസം കൊണ്ട് ഗുണാതീതമായി ആനന്ദമായി പ്രത്യക്ഷപ്പെടുന്നതുമാണ്. അങ്ങനെ ഇന്ദ്രിയ മനസ്സുകൾ കൊണ്ടും ഏകാന്ത ധ്യാനം കൊണ്ടും
എളുപ്പം അറിയാൻ കഴിയുന്ന അവിടുത്തെ ദിവ്യ രൂപത്തിൽ ശ്രേഷ്ഠന്മാരായ യോഗികളും ആനന്ദിക്കുന്നു. ഗുരുവായൂരിലും ഭക്തരിലും മാത്രമല്ല ഭഗവാന്റെ രൂപം നിറഞ്ഞു നിൽക്കുന്നത്, ആ രൂപം ഇവിടെ എല്ലായിടത്തും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ആ രൂപത്തെ നിരന്തരം ഞാൻ ധ്യാനിക്കുന്നു. ആ രൂപം സൗന്ദര്യത്തിന്റെ ഒരേ ഒരു സാരവും പുണ്യവും ചെയ്ത പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ അവരുടെ തന്നെ പുണ്യത്തിന്റെ പരിപൂർണത രൂപമെടുത്തു അവതരിച്ചിട്ടുള്ളതും ലക്ഷ്മി ദേവിയുടെ ലീലാമന്ദിരവും ഐശ്വര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഇരിപ്പിടവും ഏകാന്തമായി ധ്യാനത്തിൽ മുഴുകുന്നവരുടെ ഉള്ളിലെ മറ നീങ്ങി തെളിഞ്ഞ് ബ്രഹ്മാനന്ദാനുഭൂതി പകരുന്നതും ആണ്. ആ ലീലാവിഗ്രഹ ധ്യാനത്തിലൂടെ ആത്മാനുഭൂതിയിലെത്തുന്ന ഭക്തന്മാർ സർവജീവിത ദുഃഖങ്ങളിൽ നിന്നും എന്നേക്കുമായി മുക്തനായി തീരുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ഈ ഗ്രന്ഥം പഠിച്ചു വരുന്നതോടുകൂടി നമുക്ക് തീർച്ചയായും മനസ്സിലാകും. എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നതിലൂടെ തികച്ചും മുക്തി നേടുന്നു എന്ന് സാരം. ഭഗം എന്ന് നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഭഗവത്ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗം ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശ സഹസ്രിയ ജ്ഞാന വിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗൈതേരണാം. ആറ് കാര്യങ്ങൾ ഉള്ളത് ആർക്കാണോ അവർ ഭഗവാൻ. ആറ് പ്രധാന തത്വങ്ങളുടെ കൂട്ടമാണ് ഭഗം. ഭഗഹ അസ്യേതി ഭഗവാൻ ഐശ്വര്യം, സമഗ്രമായ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, ഇതെല്ലാം ഈ 10-ാം ശ്ലോകത്തിൽ ഭഗവാനാണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ചുരുക്കി പറയാം. ഗുരുവായൂരിൽ വസിക്കുന്ന അല്ലയോ വിഷ്ണു ഭഗവാനെ, അങ്ങയിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിയാമക ശക്തി ശങ്കരാദി ഈശ്വരന്മാരെ നിയന്ത്രിക്കുന്നതാണ്. അങ്ങയുടെ വീര്യം ഈ പ്രപഞ്ചത്തിലുള്ള തേജസ്സിനെ നിഷ്പ്രഭമാക്കുന്നവരുടെ തേജസ്സിനെ പോലും സംഹരിക്കുന്നതുമാകുന്നു. അങ്ങയുടെ യശസ്സ് പരിശുദ്ധവും ഒന്നിലും ആശ്രയമില്ലാത്ത, അതായത് നിസ്സംഗന്മാർ, ആളുകളാൽ പോലും പാടിപ്പുകഴ്ത്തുന്നതാണ്. ലക്ഷ്മീദേവി സദാ അങ്ങയുടെ ശരീരത്തെയാണ് ആശ്രയി സർവജ്ഞനായ അവിടത്തേക്ക് ഒരിടത്തും ബന്ധമുണ്ടെന്നുള്ള വാർത്ത ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങ് ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യ വിഷയം ആകുന്നു. സാക്ഷാൽ ബ്രഹ്മം തന്നെ ആയ ശ്രീ ഭഗവാ ഗുരുവായൂരപ്പന്റെ സ്വരൂപത്തെക്കുറിച്ചും ഭക്തിക്ക് വേണ്ട സാധനങ്ങളെ കുറിച്ചും എല്ലാമാണ് നമ്മൾ ഇവിടെ തുടർന്നായിട്ട് കാണുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഇതിനായി സമയം തന്ന SPYSS ഓൺലൈൻ, മലയാളം ഓൺലൈൻ, പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ജ്യോതിയൊക്കെ പറഞ്ഞ പോലെ നമ്മളെ 1-ാം ദശകം ഇന്ന് വായിച്ച് സമർപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പൻ നമ്മുടെ സമർപ്പണം തീർച്ചയായിട്ടും സ്വീകരിച്ചിട്ടുണ്ടാവും. ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതെ സദാ പുഞ്ചിരിച്ചുകൊണ്ട് ആ അപാര മഹിമയോടെ നമ്മെ നോക്കിയിരിക്കുന്ന ഭഗവാനെ നമുക്ക് മനസാ സ്മരിക്കാം. ഇന്നത്തെ ചാൻറ്റിങ് വളരെ ഭംഗിയായി ഭക്തിസാന്ദ്രതയോടെ ജോഡിയൊക്കെ ചാൻറ്റിങ് ഗൈഡൻസ് നമുക്ക് ചെയ്തു തന്നു. പദച്ഛേദം അതിലും ഗംഭീരമായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പദച്ഛേദവും പറഞ്ഞു തന്നു. അതിനുശേഷം ഇന്ദ്രാദേവിയൊക്കെ ഗംഭീരമായിട്ട് അതിൻ്റെ ചാൻറ്റിങ് റിപ്പിറ്റേഷൻ ചെയ്തു. ഗിരിജാരാജേന്ദ്രനൊക്കെ കുറേ എക്സ്പ്ലനേഷൻ, എല്ലാവർക്കും ഗ്രഹിക്കത്തക്ക വിധം എക്സ്പ്ലനേഷൻ ഒക്കെ നൽകി. അപ്പോൾ എല്ലാവർക്കും ഗുരുഭവനപുരേഷിൻ്റെ അനുഗ്രഹം അദമ്യമായിട്ടുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. ബാക്കപ്പിനായി നമ്മുടെ കൂടെ തയ്യാറായിട്ടുണ്ടായിരുന്നത് സുധാകുറുപ്പ് അക്കയ്ക്കും സുനിത അക്കയ്ക്കുമാണ്. അവർക്കും ഈശ്വരാധീനത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സായം സന്ധ്യയിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈശ്വര സ്മരണയ്ക്കായിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കഥ കേൾക്കാൻ തയ്യാറായി വന്ന എല്ലാ യോഗ ബന്ധുക്കളോടും നന്ദി പറയാണ്.
എല്ലാവരെയും ശ്രീമൻ നാരായണൻ എന്നെന്നും അനുഗ്രഹം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടെ ഇന്നത്തെ പാരായണം ഭഗവാന്റെ കാൽക്കൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും കണ്ണു പൂട്ടിയിരിക്കുക. നമസ്കാര സ്തുതി. സർവേ സന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം.